രാജന് ഏറെ അഭിമാനമുള്ളൊരു നിമിഷമാണിത്. കേൻരാജ് എക്കണോമിക്സ് ക്ലബ് ഏറ്റവും അധികം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സ്ഥാപനമാണ് എക്കണോമിക. എക്കണോമിക ഇതാ പുതിയതായ ഒരു പദ്ധതി എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനുമായി എക്കണോമികയുടെ കോഫൗണ്ടർ നന്ദു എസ് നായർ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സിയന്നയിൽ നിന്ന് PhD ബിരുദം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാഗതം. നന്ദി വിനായക. നമുക്ക് ഏവർക്കും അറിയാം, കേന്ദ്ര സർവകലാശാലകളിൽ എക്കണോമിക്സ് ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. അങ്ങനെ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ കുറച്ച് വിദ്യാർത്ഥികളും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണ തലത്തിലും മറ്റും പ്രമുഖ സർവകലാശാലകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹവും അധ്യാപക സമൂഹത്തിലും ഉള്ള ചിലർ ചേർന്നാണ് ഈ ഒരു സംരംഭം രൂപം കൊടുത്തിരിക്കുന്നത്. ഈ സംരംഭത്തെക്കുറിച്ചും ഈ എൻട്രൻസ് കോച്ചിങ് സംരംഭത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് നന്ദുവിലേക്ക് കടക്കാം. നന്ദു, ആദ്യം എനിക്കറിയേണ്ടത് ഈ ഒരു സംരംഭം, ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ആരംഭിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കോച്ചിങ് സംരംഭം ഈ ഒരു സമയത്ത് ആരംഭിച്ചതെന്നും ഈ സംരംഭം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. ആദ്യം തന്നെ കെ എൻ രാജും എക്കണോമികയും തമ്മിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു മെയിൻ ആയിട്ടൊരു ഇവന്റ് നമ്മളിപ്പോഴാണ് ആദ്യമായിട്ട് നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ CUET PG എൻട്രൻസ് ക്രാഷ് കോഴ്സ് ഇപ്പം തുടങ്ങിയെന്നുള്ളതിന്റെ ഒരു ചർച്ചയിൽ, ഞങ്ങള് എക്കണോമികയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു നമ്മുടെ ഇതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ. കാരണം കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് പല കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെൻസിൽ നോക്കിയാൽ ഒത്തിരി കോച്ചിങ് സ്ഥാപനങ്ങൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാനും എന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരും, ഞങ്ങളെല്ലാം ഒന്ന് രണ്ട് കൊല്ലം മുന്നേ മാസ്റ്റേഴ്സ് എൻട്രൻസ് എഴുതി ഇതിൽ പല സർവകലാശാല പഠിച്ചു വന്നവരാണ്. ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികളും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ആക്സസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേയ്മെന്റ് ഒന്നും കൊടുത്ത് ഞങ്ങൾക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും പോയി കോച്ചിങ്ങിന് ചേരാൻ പറ്റുന്നില്ല, ഓൺലൈനിലുള്ളതാണെങ്കിലും അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മളോട് അടുത്ത് സംസാരിച്ച കുട്ടികളിൽ പലരും നമ്മളോടുള്ള ഇൻഫോർമൽ ടോക്കിൽ നിന്ന് പോലും ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു, ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സെൻസിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്ന് ഒരു നോർമൽ നേച്ചർ ഫോർമലൈസ് ചെയ്തുകൂടാ. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ എക്കണോമിയുടെ അഥവാ കേന്ദ്രാജിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ എത്തിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു സെൻസിൽ ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അഫോർഡബിൾ ആയിരിക്കണം, ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അഫോർഡബിൾ ആയിരിക്കണം, രണ്ട് ആക്സസബിൾ ആയിരിക്കണം. അപ്പോൾ ഓൺലൈനിൽ തന്നെ ആകുമ്പം ഓൾമോസ്റ്റ് പകുതി മേളിൽ ഇപ്പോൾ ആക്സസിബിലിറ്റി കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോഴിയുടെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആക്സസിബിലിറ്റി എന്നുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഒരു വിധത്തിൽ സോൾവ് ചെയ്യാൻ പറ്റി, പക്ഷെ അഫോർഡബിലിറ്റി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച്. അപ്പോൾ ആ അഫോർഡബിലിറ്റിയെ പറ്റിയുള്ള സംസാരം ഒരു കൺസെൻസിൽ എത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായിട്ടും അടുത്ത 2023 നടക്കാൻ പോകുന്ന കേന്ദ്ര സർവകലാശാല എൻട്രൻസ് പ്രവേശന പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്നത്, അതിലും പ്രത്യേക എക്കണോമിക്സ് പരീക്ഷ MA എക്കണോമിക്സിന്റെ എൻട്രൻസ് എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിപ്പം ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നവർക്കും ഡിഗ്രി ലാസ്റ്റ് ഇയറിലായവർക്കും മാത്രമല്ല, ഈവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ കുട്ടികളെ പോലും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒരു വർഷം ഈ ഒരു ക്രാഷ് കോഴ്സിന് ശേഷം ഒരു വർഷം വീണ്ടും പ്രിപ്പയർ ചെയ്ത് റെഡിയായി വരാനുള്ള ഒരു അവസരം വരെ കൊടുക്കാനുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ അങ്ങനെയാണ് ഇതിനെ കൺസെപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പ്രോഗ്രാം മൊത്തത്തിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനിലായിരിക്കും ക്ലാസ്സുകൾ മൊത്തം, പക്ഷെ നിങ്ങൾക്ക് ഓരോ ട്യൂട്ടറിനോടും എപ്പോൾ സംസാരിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി അവൈഡ് കൊടുക്കുക. ടാർഗറ്റ് ഓഡിയൻസ് ഒരിക്കലും ഇന്ത്യ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തത്തിലാണ്. കാരണം ഇത് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേരളത്തിൽ ഒതുക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ഓഡിയൻസിനൊന്ന് കേരളം തന്നെയാണ്. ഇതാണ് കൂടുതൽ പ്രോഗ്രാമിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റ്, നമ്മുടെ എക്കണോമിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയയിലും ഇപ്പം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചേർക്കുകയും അതിനെക്കുറിച്ചുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതുമായിരിക്കും. ഇതോടൊപ്പം നമുക്കിവിടെ ചോദിച്ചറിയാൻ, ഇപ്പോൾ ഓൾറെഡി തന്നെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു.
അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് വെബ്സൈറ്റിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കോഴ്സ് താരതമ്യേന മറ്റു കോഴ്സുകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള എൻട്രൻസ് കോഴ്സുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രൈസിംഗിൽ വളരെ ഐ മീൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് എന്നും അല്ലെങ്കിൽ താരതമ്യേന വളരെ കുറഞ്ഞ ഒരു പ്രൈസിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്? അത് അപ്പം ക്വാളിറ്റീനെ അഫക്ട് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? തീർച്ചയായിട്ടും ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം തന്നെ. ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ആലോചിച്ചതിന് ശേഷമാണ് ഇത് ഞങ്ങൾക്ക് എത്രത്തോളം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. കാരണം എക്കണോമിക എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഒരു ഫണ്ടിങ്ങോ ഒരു ഇൻവെസ്റ്റ്മെന്റോ ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതിനകത്തും നടത്തുമ്പോൾ നമ്മളും വിദ്യാർത്ഥികളും ചെറിയ രീതിയിൽ മാത്രം വരുമാനമുള്ള വരും. അപ്പൊ നമുക്കും ഒത്തിരി മണി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം നടത്താനോ പറ്റില്ല. അത് തന്നെയല്ല നമ്മുടെ ലക്ഷ്യം, ഈ പറഞ്ഞ പോലെ ലാഭം ഇച്ഛിച്ച് ഭയങ്കര രീതിയിൽ ലാഭം ഇച്ഛിച്ചോട്ടല്ല, നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു കണക്ക് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ വന്നത് അന്ന് മുതലാണ് ഞങ്ങൾക്ക് നടത്താനുള്ള വിശ്വാസമായത്. ആ ഒരു സെൻസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു മാർക്കറ്റിലെ, നമ്മൾ തന്നെ കേന്ദ്രാജിന്റെ സഹായത്തോടെ നമ്മൾ തന്നെ ഒരു ഫോം സർക്കുലേറ്റ് ചെയ്തിരുന്നു മാർക്കറ്റിലെ, എന്താണ് കുട്ടികളുടെ ആവശ്യകത, എത്ര രൂപ വരെ അവർ കൊടുക്കാൻ തയ്യാറാകും, ആ ഒരു ഇതിന്റെ ബേസിലാണ് ഞങ്ങളുടെ പ്രൈസ്. അപ്പം ഒരു മാക്സിമം ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ തന്നെ നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചതിന് ശേഷവും അതിന്റെ ആ ഒരു ഐഡിയയുടെ പുറത്ത് തന്നെ ബാക്കിയുള്ള മാർക്കറ്റിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രൈസിങ്ങും അറിഞ്ഞതിന് ശേഷവും ആർക്കും ഒരു വെല്ലുവിളിയോ ആർക്കും ഒരു കോമ്പറ്റീഷനോ ആയിട്ടല്ല ഞങ്ങൾ ഇത് വരുന്നത്. കാരണം കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾക്ക് ഈ പ്രൈസിൽ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്താലും ഞങ്ങൾക്ക് ആളെ കിട്ടുമെന്ന് ഉറപ്പിക്കാം. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം ആളെ ഉറപ്പിക്കുന്നതിലുപരി വേണ്ടവരെ ഉറപ്പിക്കുക, ഇത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലക്ഷ്യം വെക്കുന്നത് അഫോർഡബിലിറ്റിന്റെ ബേസിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു കൺസെൻസിലെത്തിയ എമൗണ്ടിലാണ് ഇതിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ എമൗണ്ട് 3499 രൂപയാണ് ഈ കോഴ്സിന്റെ ആക്സസിബിലിറ്റിക്കുള്ള ചാർജ്. കോംബോ പാക്കായിട്ട് നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് 3999 പാക്കാണ് കൊടുക്കുന്നത്. അതായത് ഡെഫിനറ്റ്ലി 4000 രൂപ അല്ലെ 3500 രൂപയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് ഒത്തിരി രൂപയായിട്ട് ചിന്തിക്കും. പക്ഷേ 2 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും ഇത്രയും മെറ്റീരിയൽസും കൂടാണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഇതിന്റെ ആക്സസ്സുമാണ്, ഈ റെക്കോർഡിംഗ് ആക്സസ്സുമാണ് നമ്മൾ ഇതിനകത്ത് ബേസിക് ഓഫറിംഗ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ബിൽഡ് ആവുന്ന ഒരു നെറ്റ്വർക്ക്, അതിനുശേഷം എൻട്രൻസ് ക്രാക്ക് ചെയ്ത് നിങ്ങൾ കയറുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നിങ്ങളുടെ അസിസ്റ്റൻസ്, ഇതൊന്നും നമ്മൾ പിന്നെ പേ ചെയ്യുന്നതല്ല, ഇതെല്ലാം നമ്മുടെ ബോണ്ടിങ്. അതായത് ഞങ്ങൾ ഈ ഒരു 2 മാസം കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കുട്ടികളുമായിട്ട് ബോണ്ടിങ് ആണ് ഏറ്റവും പ്രധാനം. ആ ബോണ്ടിങ് വഴി ഒരു നെറ്റ്വർക്ക് ബിൽഡിംഗ് തന്നെയാണ്, അതാണ് ഞങ്ങളുടെ എക്കണോമിക്കിന്റെ മെയിൻ ആസ്പെക്ട്. ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ അതാണ്, അസിമെട്രി, ഇപ്പോൾ ഉള്ള അസിമെട്രി ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സെൻസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ എമൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് കറക്റ്റ് ഞങ്ങളുടെ ചെലവുകളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. വലിയ വരുമാനം ഒന്നും ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല, ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷന്റെ പുറത്തും അല്ല ഇത് മുന്നോട്ട് നടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കുട്ടികൾ, പിന്നെ ഞങ്ങൾ റാൻഡം ആയിട്ട് പല കുട്ടികളെ വിളിച്ച് സംസാരിച്ചു, അവരോട് ഞങ്ങൾ അവരുടെ ഒരു പ്രൈസ് പറയാൻ പറഞ്ഞു. ബുദ്ധിമുട്ടുകളും ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളവരുടെ സംസാരം, അവരുടെ സംസാരത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയത് ചിലർക്ക് കൊടുക്കാൻ തയ്യാറായതിനേക്കാളും താഴത്തെ റേറ്റിലാണ് ഞങ്ങളിപ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്നത് പോലും. അപ്പം ആ ഒരു ഇതിലാണ് ഇതിന്റെ അഫോർഡബിലിറ്റിന്റെ കേസ് വരുന്നത്. അപ്പൊ ഇതിലും അഫോർഡബിൾ ആക്കിക്കൊണ്ടൊരു കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 3.5-4 കൊല്ലമായിട്ട് എക്കണോമിക്സിന്റെ ഈ ഒരു ഏരിയയിൽ കുറെ രീതിയിൽ ഞാൻ റിസർച്ച് മീൻസ് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു ഇൻഫർമേഷൻ സീക്കർ ഞങ്ങൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇതിലൊരു അഫോർഡബിലിറ്റിയിൽ നമുക്കൊരു പ്രോഗ്രാം കൊടുക്കാൻ പറ്റില്ല. അതിലുപരി ഇതിന്റെ പ്രധാന ഒരു സെൻസ് എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുന്നവര് സ്റ്റുഡൻസും ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, ടീച്ചർ റിട്ടയർഡ് ടീച്ചർമാർ വരെ ഉണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എല്ലാവരെയും സിങ്ക് ചെയ്ത് കൊണ്ടുപോവുക, അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് നമുക്ക് എൻഷുർ ചെയ്യുക, പ്ലസ് സ്റ്റുഡൻസിന് ഒത്തിരി ചാർജ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്താണ് ഈ ഒരു 3499. പിന്നെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് ബേസിക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നതിൽ മാത്രമല്ല എക്കണോമിക്സിലെ ഒരു കോഴ്സിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കുന്ന വഴി നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണ്ട ഒരു 30-40% കവർ ആകുന്ന ഒരു എൻഷുറിംഗ് കൂടെ ഞങ്ങൾ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് അതിന്റെ അഫോർഡബിലിറ്റിന്റെ കണ്ടീഷൻ. ഇതുപോലും ബുദ്ധിമുട്ടും താങ്ങാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഇത്രയെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു എന്താ പറയണ്ട ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതെ, ബ്രിഡ്ജിംഗ് ദി അസിമെട്രി, അത് തന്നെയാണ് ആപ്തവാക്യം. സോ അവിടെ നമുക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവുന്നത്, ഞങ്ങളും കേന്ദ്രാജ് എക്കണോമിക്സ് ക്ലബിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും മലയാളികളാണ്. അപ്പോൾ മലയാളി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എന്ന ഒരു ഭാഷയിലൂടെയുള്ള പഠന രീതിയെക്കുറിച്ച് കുറച്ചൊരു വിഷമം കാണും. അതിനെ തരണം ചെയ്യാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ ഓൾറെഡി? അതോ അതിനെന്തെങ്കിലും സഹായം, പ്രത്യേക സഹായം പോലെ എന്തെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും അതൊരു വലിയൊരു ചലഞ്ച് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പാൻ ഇന്ത്യ ഓഡിയൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുക്കാനല്ല, ഇത് അഫോർഡബിൾ ആകാത്ത, കാരണം നമ്മൾ ഇതിനുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് കുട്ടികളെ, അതേപോലെ ഇന്ത്യയുടെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളും സാറുമാരും ഉൾപ്പെടെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പം നമുക്ക് മനസ്സിലായത് ഒരിക്കലും ഒരു സംസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഇത്, പക്ഷേ നമ്മളെ പോലെ ഇതിന് ആക്സസിബിലിറ്റി കുറവുള്ള സ്ഥലത്താണ് ഇതിന്റെ ആവശ്യകത കൂടുതലും. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യുന്നത് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ, ആ ഇൻക്ലൂസിവിറ്റിക്കാണ്. പക്ഷെ മലയാളി കുട്ടികളുടെ കേസിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസേൺ, നമ്മുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന മലയാളി അധ്യാപകരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ മലയാളത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാവുന്ന വിദ്യാർത്ഥികളും ഒരു സമൂഹവും ഒരു നെറ്റ്വർക്കും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഇൻഫോർമൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും ഇതിനകത്ത് ഉണ്ടാവും. അതിലുപരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേന്ദ്ര സർവകലാശാല ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇനി ഏതൊരു വിദ്യാർത്ഥിയും ബിരുദം കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദ പഠനത്തിനായി കേന്ദ്ര സർവകലാശാലയിലേക്ക് പോകുമ്പോൾ ആ ക്ലാസിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ എക്സ്പെക്ടേഷൻ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ നമുക്ക് എക്കണോമിക്സ് ഡീൽ ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് സിമ്പിൾ ആക്കി കൊടുക്കാമെന്നുള്ളതും കൂടെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഇത് കൊടുക്കുക, ഈ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് വഴി ശ്രദ്ധിക്കുന്നത്. കാരണം മലയാളത്തിന്റെ ഒരു പേടി, നമ്മൾ മലയാളം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു പേടി നമുക്ക് മാറണം. ആ ഒരു പേടി മാറ്റാനും കൂടെ നമ്മൾ ആ ഒരു ബ്രിഡ്ജിങ്ങും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് വെച്ചത്. ഡെഫിനറ്റ്ലി ഈ കുട്ടികൾക്ക്, മലയാളി കുട്ടികൾക്ക് സ്പെഷ്യൽ 1-to-1 അല്ലെങ്കിൽ സ്പെഷ്യൽ മലയാളം സെഷൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നാണ് ആവശ്യകത അനുസരിച്ചിട്ട്. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. മലയാളികൾക്ക് എന്തായാലും ഇതിലും മികച്ച ഒരു അവസരമില്ല. എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന് മാസ്റ്റേഴ്സ് കരസ്ഥമാക്കാൻ. സോ എല്ലാ മലയാളി വിദ്യാർത്ഥികളും ഇപ്പോൾ ബിരുദം ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ പല സർവകലാശാലകളിലായി ബിരുദം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർവകലാശാലകളിൽ തന്നെ ഇപ്പോൾ ബിരുദ കോഴ്സുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ളവർക്ക് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് കേന്ദ്രാജ് ഇതിനെ അംഗീകരിക്കുന്നു. കേന്ദ്രാജും ഇതിനെ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ. സോ കൺഗ്രാജുലേഷൻസ് നന്ദു, ഇങ്ങനൊരു കോഴ്സ് ഇത്രയും ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതില്ല. എളിയൊരു പങ്ക് ഞാനും ഇതിന്റെ സംഘാടകനെന്ന നിലയിൽ വഹിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി ഇവര് ഓരോരുത്തരും അവരുടെ രാത്രി പകലാക്കി പണിയെടുത്താണ് അവർ ആ ഒരു പോർട്ടലും സഹിതം വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മനോഹരമായ ഒരു സംരംഭമാണ്. അപ്പൊ അതിന് എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. അതുപോലെ തന്നെ ഈ വീഡിയോട് ചേർന്ന് തന്നെ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചേർക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ സൈറ്റുകൾ ഫോളോ ചെയ്തായാലും ഇവ എന്തൊക്കെയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, എന്തൊക്കെയാണ് ഇതിനുമായിട്ട് അനുബന്ധിച്ച് നടക്കുന്നത് എന്നുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി. താങ്ക് യു. നന്ദി. നന്ദി വിനായക്. നന്ദി. താങ്ക് യു. താങ്ക് യു നന്ദു.